മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ആദ്യത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും ഹോസ്പിറ്റലും ഒക്കെയാണ് TMM എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യത്തെ സിസേറിയൻ സർജറി നടന്നതും ഇവിടെയാണ്. ഒന്നാമത്തേതായിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ആ ഒന്നാം സ്ഥാനം എപ്പോഴും നിലനിർത്തുക എന്ന് പറയുന്നതും വളരെ ശ്രമകരമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗത്തെ ഏറ്റവും മികച്ചതായി ഇപ്പോഴും നിലനിർത്തുന്നത്? തീർച്ചയായും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പുരാതനമായ ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് TMM-ൻ്റേത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ സിസേറിയൻ ചെയ്തിരുന്നത് ക്ലാസിക്കൽ സിസേറിയൻ ആയിരുന്നു. TMM-ൻ്റെ ആരംഭകാലങ്ങളിൽ വിദേശീയരായ ഗൈനക്കോളജിസ്റ്റുകൾ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായ ഗൈനക്കോളജിസ്റ്റുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. ഗൈനക്കോളജി എന്ന് പറയുന്നത് എപ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ആധുനികമായ രീതികളിലോട്ട് അവലംബിക്കുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം തുടക്ക സമയങ്ങളിൽ ഞങ്ങൾ ചെയ്തിരുന്നത് സിസേറിയൻ, ക്ലാസിക്കൽ സിസേറിയൻ ആയിരുന്നു. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം മനസ്സിലാക്കി പിന്നീട് വന്ന വർഷങ്ങളിൽ ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ സെക്ഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അതിനുശേഷമാണ് ഇപ്പം നമ്മൾ സ്കിൻ ചെയ്യുന്നത് കോസ്മെറ്റിക് മെത്തേഡിലോട്ടുള്ള ചേഞ്ചസിലോട്ട് വന്നു. TMM-ൽ തുടക്ക സമയത്ത് ക്ലാസിക്കൽ സിസേറിയൻ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സിസേറിയൻ സെക്ഷൻസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ TMM ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ട്. 5-ാം മാസം ചെയ്യുന്ന അനോമലി സ്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ന്യൂനേറ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിനോട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസീസും ഞങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ ഇൻ ഷോർട്ട്, പുരാതന ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി വന്ന് ഇപ്പോൾ ഞങ്ങൾ 6 പേരുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നു. മിഷണറിമാർ തുടങ്ങി വെച്ച ആ സമ്പന്നമായ പൈതൃകം ബാറ്റൺ കൈമാറുന്ന പോലെ ഓരോ ലാപ്പിലും ഓടുന്നവർ ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. താങ്ക് യു ഡോക്ടർ എലിസബത്ത്.